കോടികൾ ചെലവഴിച്ച് തൃക്കരിപ്പൂർ നടക്കാവിൽ നിർമ്മിച്ച സിന്തറ്റിക് സ്റ്റേഡിയം സംരക്ഷണമില്ലാതെ നശിക്കുന്നു. വളർന്നുവരുന്ന കായിക പ്രതിഭകളുടെ പ്രതീക്ഷകളും അവസരങ്ങളുമാണ് അധികൃതർ അവഗണിച്ച് തള്ളുന്നത്. This news sponsored by തുടരാം ഈ ആത്മബന്ധം. NRE നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സ് കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്, തിരൂർ, മഞ്ചേരി, മലബാറിൽ ഉടനീളം. തൃക്കരിപ്പൂരിലെ ഫുട്ബോൾ ആരാധകരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി 5 വർഷം മുമ്പാണ് സിന്തറ്റിക് ടർഫ് പൂർത്തിയാക്കിയത്. രാജീവ് ഗാന്ധിയുടെ പേരിൽ 2,77,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച കളിമൈതാനം ഇപ്പോൾ ഫുട്ബോൾ പ്രേമികളുടെ സങ്കടമായി മാറിക്കഴിഞ്ഞു. നാടിന് അഭിമാനമാകേണ്ട മൈതാനം അപമാനമായി മാറുന്നത് കണ്ടു നിൽക്കേണ്ട സാഹചര്യമാണ് കായിക പ്രേമികൾക്ക്. സംരക്ഷണമില്ലാതെ എല്ലാ പുൽത്തകടികളും അടർത്തിയെടുത്ത് കളിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ചുറ്റുവേലികൾ തന്നെ അടർത്തിയെടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ആരെയെന്ന് പറയാൻ ഇപ്പോൾ നമ്മൾക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഉത്തരവാദപ്പെട്ടവർ ഈ സംരക്ഷണത്തിനുള്ള ബാധ്യത ഏറ്റെടുക്കണമെന്നേ പറയാനുള്ളൂ. ഇവിടെ 4 അക്കാദമികൾ തന്നെ, ഒന്ന് കാസർഗോഡ് സ്പോർട്സ് അക്കാദമി, ഒന്ന് തൃക്കരിപ്പൂർ ഫുട്ബോൾ അക്കാദമി, EK-96 അക്കാദമി, അതേ OFA എന്ന് പറയുന്ന 4 അക്കാദമികളും വ്യത്യസ്തമായ ദിവസങ്ങളിലൂടെയാണ് പരിശീലിക്കുന്നത്. അതേപോലെ നാട്ടുകാർ ഒരു വലിയൊരു കൂട്ടം എല്ലാ പ്രായഭേദമെന്നെ ഈ കളിമൈതാനത്തിൽ ഇപ്പോൾ എത്തിച്ചേരുന്നുണ്ട്. നിർബന്ധമായും ഈ ശ്രദ്ധ, ഇത് ഈ വിവരം ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അവരിതിനകത്ത് ഇടപെട്ടുകൊണ്ട് ഇത്രയും അതിമനോഹരമായ ഈ സ്റ്റേഡിയത്തെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത ഉൾക്കൊള്ളണമെന്ന് മാത്രമേ കാസർഗോഡ് ജില്ലയുടെ ഫുട്ബോൾ പരിശീലകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളൂ. പെനാൽറ്റി പോയിന്റ് മാർക്കിന്റെ സ്ഥാനത്ത് കുഴികുത്തി വച്ചിരിക്കുന്നു. ചെത്തുകല്ലുകൾ ഗോളി പോസ്റ്റുകളാക്കിയിരിക്കുന്നു. തകർക്കപ്പെട്ട സംരക്ഷണ വേലിയുടെ അകത്തു കയറുന്ന തെരുവുനായ്ക്കൾ പുൽത്തകിടിയും നശിപ്പിച്ചു. വാടകയിനത്തിൽ ലക്ഷങ്ങൾ ലഭിച്ച തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മൈതാനത്തിന്റെ സംരക്ഷണത്തിന് ഒന്നും ചെയ്തില്ല. കളിയിടത്തിന്റെ നടത്തിപ്പും സംരക്ഷണവും ജില്ലാ ഫുട്ബോൾ അസോസിയേഷന് നൽകണമെന്ന ആവശ്യവും ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യൻ ഫുട്ബോളിന് തൃക്കരിപ്പൂർ നൽകിയ സംഭാവനകൾ കൂടി കണക്കിലെടുത്താണ് ഇവിടെ ആധുനിക രീതിയിലുള്ള മൈതാനം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.